കശ്മീർ വിഷയത്തിൽ ഇമ്രാൻഖാന് തിരിച്ചടി. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന് തിരിച്ചടി. പാകിസ്ഥാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിക്കാനാകില്ല. കേസ് നിലനിൽക്കില്ല എന്ന് പാക് നിയമ മന്ത്രാലയ സമിതിയുടെ റിപ്പോർട്ട്. വിഷയം ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിക്കാമെന്നും സമിതി. റിപ്പോർട്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് സമിതി സമർപ്പിച്ചു. ജമ്മുകശ്മീരിലെ നടപടികൾ ആഭ്യന്തര കാര്യമാണെന്നും അതിൽ മറ്റുള്ളവരുടെ ഇടപെടൽ സ്വീകാര്യമല്ല എന്നും യു എൻ മനുഷ്യാവകാശ കൌൺസിലിലും ഇന്ത്യ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നാണ് ഇന്ത്യക്കെതിരെ കെട്ടിച്ചമച്ച കഥകൾ ും അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനത്തെ അവർ ബദൽ നയതന്ത്രമാക്കി മാറ്റിയെന്നും വിദേശകാര്യ മന്ത്രാലയത്തിലെ സെക്രട്ടറി വിജയ് ഠാക്കൂർ സിംഗ് വ്യക്തമാക്കിയിരുന്നു. ജമ്മുകശ്മീരിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നു എന്നും അവ പരിശോധിക്കാൻ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കണമെന്നും കൌൺസിലിൽ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മെഹ്മൂദ് ഖുറേഷി ആവശ്യപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ശക്തമായ ഭാഷയിൽ ഇന്ത്യ തിരിച്ചടിച്ചത്. പിഴയിൽ അയയാതെ കേന്ദ്രം. മോട്ടോർ വാഹന നിയമ ഭേദഗതിയിലെ ഉയർന്ന പിഴ പിൻവലിക്കില്ല എന്നാവർത്തിച്ച് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ച് നിയമത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തും. ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണ് ഉയർന്ന പിഴയെന്ന വാദം ആവർത്തിച്ച ഗഡ്കരി മുഖ്യമന്ത്രിമാരുമായി നടത്തുന്ന ചർച്ചയോടെ എതിർപ്പ് അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പറഞ്ഞു. മോട്ടോർ വാഹന നിയമ ഭേദഗതിക്കെതിരെ ബിജെപി മുഖ്യമന്ത്രിമാർ തന്നെ രംഗത്ത് വരുമ്പോഴാണ് ഗഡ്കരി നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. പിഴ കുറയ്ക്കാനുള്ള ഗുജറാത്തിന്റെയും ഉത്തരാഖണ്ഡിന്റെയും തീരുമാനത്തിൽ ും ഗഡ്കരിക്ക് അതൃപ്തിയുണ്ട്. ഗഡ്കരിയുടെ നിലപാടിനെ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും പിന്തുണച്ചിട്ടുണ്ട്. സ്ഥിതി നിരീക്ഷിക്കുകയാണെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ഏതെങ്കിലും വ്യവസ്ഥ ജനങ്ങളെ വലയ്ക്കുന്നുവെങ്കിൽ അത് മാറ്റാൻ സർക്കാർ ശ്രമിക്കുമെന്നും കെജ്രിവാൾ കൂട്ടിച്ചേർത്തു. മമതയെ വിടാതെ സിബിഐ. ശാരദാ ചിട്ടിത്തട്ടിപ്പ് കേസിൽ കൊൽക്കത്ത മുൻ പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനുമേൽ കുരുക്കുമുറുക്കി സിബിഐ. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് സിബിഐ സംഘം രാജീവ് കുമാറിന്റെ വീട്ടിലെത്തി നോട്ടീസ് നൽകി. അറസ്റ്റ് തടഞ്ഞുള്ള ഇടക്കാല സംരക്ഷണം കൊൽക്കത്ത ഹൈക്കോടതി നൽകിയതിന് തൊട്ടുപിന്നാലെയാണ് സിബിഐയുടെ നടപടി. ഇടക്കാല സംരക്ഷണം നൽകുന്നത് നീതി നിർവഹണത്തെ ഫലത്തിൽ തടസ്സപ്പെടുത്തുന്നതിന് തുല്യമാണെന്ന് കൊൽക്കത്ത ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. സിബിഐ സമൻസ് റദ്ദാക്കണമെന്ന രാജീവ് കുമാറിന്റെ ഹർജിയും കോടതി തള്ളിയിട്ടുണ്ട്. ഇതോടെ രാജീവ് കുമാർ ഏത് നിമിഷവും അറസ്റ്റിലാകാമെന്ന സ്ഥിതിയിലാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ശാരദാ ചിറ്റിത്തട്ടിപ്പ് കേസിലെ തെളിവുകൾ രാജീവ് കുമാർ നശിപ്പിച്ചു എന്നാണ് സിബിഐയുടെ ആരോപണം. രാജീവ് കുമാറിനെ ചോദ്യം ചെയ്യാൻ നിരവധി വിവരങ്ങൾ ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് സിബിഐ. 2500 കോടി രൂപയുടെ ചിട്ടിത്തട്ടിപ്പ് കേസ് അന്വേഷിച്ച ബംഗാൾ പോലീസ് പ്രത്യേക സംഘത്തെ നയിച്ചത് രാജീവ് കുമാറായിരുന്നു. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം കേസിൽ തിരിമറി നടത്തിയെന്നാണ് ആക്ഷേപം. മറുപടിയുമായി ഫ്ളാറ്റ് ഉടമകൾ. മരടിലെ ഫ്ളാറ്റ് ഒഴിപ്പിക്കൽ നോട്ടീസിന് നഗരസഭയ്ക്ക് മറുപടിയുമായി ഫ്ളാറ്റ് ഉടമകൾ. 12 ഫ്ളാറ്റ് ഉടമകളാണ് നഗരസഭയ്ക്ക് മറുപടി നൽകിയത്. ഫ്ളാറ്റിൽ നിന്ന് ഒഴിയില്ല എന്ന് ഫ്ളാറ്റ് ഉടമകൾ. നോട്ടീസ് നൽകിയത് നിയമാനുസൃതമായല്ല. ഇതിനെതിരെ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കും. നാളെ മുതൽ മരട് നഗരസഭയ്ക്ക് മുന്നിൽ ധർണ നടത്താനും തീരുമാനമുണ്ട്. ഫ്ളാറ്റിന് മുന്നിൽ പന്തൽ കെട്ടി അനിശ്ചിതകാല റിലീസ് സത്യഗ്രഹവും ആരംഭിക്കും. വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലിൽ പ്രതീക്ഷയുണ്ടെന്നും ഫ്ളാറ്റ് ഉടമകൾ പറഞ്ഞു. അതേസമയം സുപ്രീംകോടതിയുടെ ഉത്തരവ് നടപ്പാക്കുന്നതിന് മുന്നോടിയായി 5 ഫ്ളാറ്റുകളിലെ 357 കുടുംബങ്ങളോടും 5 ദിവസത്തിനകം ഒഴിഞ്ഞു കൊടുക്കണമെന്നാണ് നഗരസഭയുടെ നിർദ്ദേശം. ഇത് സംബന്ധിച്ച നഗരസഭയുടെ നോട്ടീസ് ഉടമകൾ കൈപ്പറ്റിയിരുന്നില്ല. എന്നാൽ നഗരസഭാ സെക്രട്ടറി നോട്ടീസ് ചുവരുകളിൽ പതിപ്പിച്ച് മടങ്ങുകയായിരുന്നു. അതിനിടെ ഫ്ളാറ്റുകൾ പൊളിക്കാനുള്ള ഉത്തരവിനെതിരെ ഫ്ളാറ്റ് ഉടമകൾ നൽകിയ തിരുത്തൽ ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. ഫ്ളാറ്റ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സങ്കട ഹർജിയും നൽകി തുടങ്ങി. തീരദേശ പരിപാലന നിയമങ്ങൾ ലംഘിച്ച് നിർമ്മിച്ച മരടിലെ ഫ്ളാറ്റ് സമുച്ചയം ഈ മാസം 20 ദിനം പൊളിച്ചു നീക്കണമെന്നാണ് സുപ്രീംകോടതിയുടെ അന്ത്യശാസനം. കോടതി വിധി പ്രകാരം ഫ്ളാറ്റുകൾ സന്ദർശിച്ച ചീഫ് സെക്രട്ടറി ഫ്ളാറ്റുകൾ പൊളിച്ചു മാറ്റാൻ നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. വിധി പുനഃപരിശോധിക്കും. SC ST നിയമ ഭേദഗതി റദ്ദാക്കിയ സുപ്രീംകോടതി വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ നൽകിയ ഹർജി 3-അംഗ ബെഞ്ച് പരിശോധിക്കും. ജസ്റ്റിസുമാരായ അരുൺ മിശ്രയും യു ലളിതുമാണ് കേന്ദ്ര സർക്കാരിന്റെ ഹർജി പുനഃപരിശോധിക്കാൻ മറ്റൊരു ബെഞ്ചിനെ ചുമതലപ്പെടുത്തി ഉത്തരവിട്ടത്. SC ST നിയമത്തിലെ സുപ്രധാന വ്യവസ്ഥകൾ പലതും ലഘൂകരിച്ച സുപ്രീംകോടതി വിധിക്കെതിരെയാണ് കേന്ദ്ര സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകിയത്. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം സോഫിയ ചേരും. നമസ്കാരം.